സോളാർ പീഡന കേസിൽ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തള്ളി ടി ജി നന്ദകുമാർ. 2016 മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി 4 തവണ കൂടിക്കാഴ്ച നടത്തി. പരാതിക്കാരിയുടെ കത്തിന്റെ കാര്യം പിണറായി വിജയനുമായി ചർച്ച ചെയ്തു. വി സച്യുതാനന്ദന്റെ നിർദ്ദേശപ്രകാരമാണ് സോളാർ പീഡന പരാതിയിൽ ഇടപെട്ടത്. ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്തത് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച 2 കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിമാർ ഉണ്ടെന്നും ടി ജി നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹം അത് പലകുറി വായിച്ച് അതിനുശേഷം ഞാനിത് അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമായി ഡിസ്കസ് ചെയ്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നെ ഇറക്കി വിട്ടു, കടക്ക് പുറത്തെന്ന് മാത്രം എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കത്ത് ഡിസ്കസ് ചെയ്തു. ഇങ്ങനൊരു സംഭവമുണ്ട്. കേരളത്തിലെ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന 2 മുൻ ആഭ്യന്തരമന്ത്രിമാർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചതിൻ്റെയും കൂടി പനിരുന്ന മലമാണ് ഉമ്മൻചാണ്ടി തേജോവധത്തിന് വിധേയനായത്. ശരണ്യ മനോജ് പരാതിക്കാരിയെ വിറ്റ് കാശാക്കിയെന്ന് ടി ജി നന്ദകുമാർ. കത്തിനു വേണ്ടി 50 ലക്ഷം പോയിട്ട് 5 ലക്ഷം പോലും മുടക്കാൻ ഒരു ചാനലും തയ്യാറാകില്ല. കത്തിന് പരാതിക്കാരിക്ക് 1.5 ലക്ഷം രൂപയാണ് നൽകിയത്. 19 പേജുള്ള കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉണ്ടായിരുന്നില്ലെന്നും നന്ദകുമാർ. 50 ലക്ഷം രൂപ പോയിട്ട് 5 ലക്ഷം രൂപ മുടക്കി ഇത്തരം ഒരു കത്തുകളൊന്നും വാങ്ങൂല. അങ്ങനത്തെ ഒരു സംസ്കാരവും കേരളത്തിലില്ല. ഈ ശരണ്യ മനോജ് ഈ വിക്ടിമിനെ വിറ്റ് കാശുണ്ടാക്കുന്നു. കാരണം ഈ കത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നത് ശരണ്യ മനോജാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. എൻ്റെ കയ്യിൽ ഈ കത്തും എഴുതിയതെല്ലാം സരിത എഴുതി എന്ന് പറഞ്ഞ തുണ്ടുകളെല്ലാം കൂടി ചേർത്ത് എൻ്റെ കയ്യിൽ തരുന്നത് ശരണ്യ മനോജ്. അപ്പോൾ ശരണ്യ മനോജിന് ഇതിനകത്ത് സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടായി. നഷ്ടപ്പെട്ട മന്ത്രിസ്ഥാനം തിരികെ ലഭിക്കാത്തതിനാൽ ഗണേഷ് കുമാറിന് തന്നോട് അകൽച്ച ഉണ്ടായിരുന്നുവെന്ന ഉമ്മൻചാണ്ടിയുടെ മൊഴിപ്പുറത്ത്. 2018 കൊട്ടാരക്കര കോടതിയിൽ നൽകിയ മൊഴിയാണ് പുറത്തുവന്നത്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം വീണ്ടും മന്ത്രിയാകണമെന്ന് ഗണേഷ് തന്നോട് ആവശ്യപ്പെട്ടെങ്കിലും സാധിച്ചില്ല. അതാണ് കെ ബി ഗണേഷ് കുമാറിന് തന്നോടുള്ള അകൽച്ചയ്ക്ക് കാരണമെന്നും ഉമ്മൻചാണ്ടിയുടെ മൊഴിയിലുണ്ട്. സോളാർ പീഡന കേസിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎയെ കുരുക്കി മൊഴികൾ. സി ബി ഐയുടെ അന്തിമ റിപ്പോർട്ടിലാണ് ശരണ്യ മനോജിന്റെയും പ്രദീപിന്റെയും ദല്ലാൽ നന്ദകുമാറിന്റെയും മൊഴികളുള്ളത്. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശാനുസരണം വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് ശരണ്യ മനോജിന്റെ മൊഴി. പരാതിക്കാരിയെ അറിയില്ല എന്ന ഗണേഷ് കുമാറിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ. നിപയിൽ റൂട്ട് മാപ്പ് തയ്യാറാക്കി സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ പേരെയും ഐസൊലേറ്റ് ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഐസൊലേഷനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 75 മുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പൂനെ വൈറോളജി ലാബിൽ നിന്ന് വിദഗ്ധരെത്തി മൊബൈൽ ലാബ് സജ്ജമാക്കും. ആന്റിബോഡി ലഭ്യമാകുന്നതിന് ICMR ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മരുന്ന് വിമാനമാർഗം എത്തിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 5 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺടാക്ട്സ് ഉള്ള മുഴുവൻ പേരെയും കണ്ടെത്തുകയും ഐസൊലേറ്റ് ചെയ്യുകയും പരിശോധനകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. NIV പൂനെയിൽ നിന്നുള്ള സംഘം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവിടെ മൊബൈൽ ലാബ് സെറ്റ് ചെയ്യുന്നതിനെത്തുന്നുണ്ട്. മറ്റ് മെഡിസിന് അനുബന്ധമായിട്ടുള്ള മറ്റ് സാമഗ്രികൾ ഒരുക്കൽ, ഐസൊലേഷൻ ഫെസിലിറ്റി ഏർപ്പാടാക്കൽ, അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേപാട് സംവിധാനം 75 മുറികൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിപ്പ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. ആ മോണോക്ലോണൽ ആൻറ്റിബോഡി ലഭ്യമാക്കുന്നതിന് ഇന്നലെയുടെ തലേന്ന് രാത്രി തന്നെ ICMR ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ അത് വിമാനമാർഗം ഇവിടെ എത്തിക്കാമെന്നുള്ളത് പറഞ്ഞു. നിപ്പ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ എണ്ണത്തിൽ വർധന. സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ എണ്ണം 350 ആയി. 2 ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലുണ്ട്. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നും കളക്ടർ എ ഗീത വ്യക്തമാക്കി. പിന്നെ അവരവർ വർക്ക് ചെയ്ത സാമ്പത്തിൽ തന്നെ അവർ ചെറിയ തലവേദന ഇങ്ങനെയൊക്കെയുള്ള സിംപ്റ്റംസ് ഉള്ളവർ മാത്രമാണ് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ആയിരിക്കുന്നത്. ഹൈ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് നമ്മൾ ഒരു ഫ്യൂണറൊക്കെ നടന്നതാണല്ലോ, അപ്പോൾ ഒരുപാട് പേര് അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഈ ബോഡി കുളിപ്പിക്കാനും അങ്ങനെ കുറേ ഇൻവോൾവ്മെൻ്റ് ആയിട്ടുള്ളവരുണ്ട്. സോ ഇതിൻ്റെ ഏകദേശം ഒരു 50% നമുക്ക് ഹൈ റിസ്ക് തന്നെയാണ് കണക്കാക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ ടൈമായി 13 ഡേയ്സ് ആയി ഇപ്പം ആ ഒരു ആശ്വാസമാണ് ഉള്ളത്. പക്ഷേ എന്നാലും അവർ ഹൈ റിസ്ക് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. കൂടുതൽ ട്രേസ് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. 7 പഞ്ചായത്തുകളിലായാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചത്. ആയഞ്ചേരി, മരുത്തോങ്കര, തിരുവള്ളൂർ, കുറ്റ്യാടി, കായക്കൊടി, വല്യപ്പള്ളി, കാവിലുംപാറ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകൾക്കുള്ളിലേക്കോ പുറത്തേക്കോ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ അങ്കണവാടി ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. നിപ്പ ബാധിച്ചു മരിച്ച ആയഞ്ചേരി
മംഗലാട് സ്വദേശിയുടെ മൃതദേഹം കബറടക്കി. കടമേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിപ പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ഖബറടക്കം. രാത്രി 12:30 ഖബറടക്കിയത്. നിപ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട മുഴുവൻ സ്കൂളുകളിലെ കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസുകൾ ഒരുക്കും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി നൽകിയിട്ടുണ്ട്. സാക്ഷരതാ മിഷന്റെ 10-ാം തരം തുല്യതാ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട സെന്ററുകളിലെയും കണ്ടെയ്ൻമെന്റ് സോണിലെ പരീക്ഷാർത്ഥികളിലെയും പരീക്ഷകൾ പിന്നീട് നടത്തുന്നതാണ്. മറ്റ് കേന്ദ്രങ്ങളിലെ പരീക്ഷകളിൽ മാറ്റമുണ്ടാകില്ല. നിപ ബാധിച്ച 25-കാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന ഡോക്ടർ എസ് അനൂപ് കുമാർ. 9-വയസ്സുകാരന്റെ വെന്റിലേറ്ററിൽ തുടരുകയാണെന്നും ഡോക്ടർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 9-ാം തീയതി മരിച്ച ആളുടെ മൂത്ത മകനും 9-വയസ്സുള്ള കുട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരി 25-വയസ്സുള്ള ആളുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കുട്ടി വെന്റിലേറ്ററിലാണ്. ബോധത്തിന്റെ അവസ്ഥ നമുക്ക് കൃത്യമായി പറയാനുള്ള ലെവലിലേക്ക് എത്തിയിട്ടില്ല. ബാക്കി BP ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഈ വൈറസിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് വരും ദിവസങ്ങളിൽ ഈ രോഗം ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ നിപ സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട്ടെ ഫലവൃക്ഷ കർഷകരും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. റംബൂട്ടാനും വാഴപ്പഴത്തിനും വിപണിയിൽ ആവശ്യക്കാരില്ലാതായി എന്നാണ് കർഷകർ പറയുന്നത്. ഒരു തോട്ടമുണ്ട് ഇവിടെ, പിന്നെ റംബൂട്ടാൻ്റെ തോട്ടാ. കഴിഞ്ഞ ദിവസം വന്നിട്ട് മെനഞ്ഞാന്ന് ഇവിടുത്തെ കച്ചവടക്കാർ, കോഴിക്കോട് നിന്ന് കച്ചവടക്കാരും വന്ന് 2 ലക്ഷം രൂപ പറഞ്ഞു തോട്ടം മതിച്ച്. കംപ്ലീറ്റ് നെറ്റിട്ട് കംപ്ലീറ്റ് വളവെടുക്കുന്ന ഭാഗമാണ് ആ സാധനം. മെനിയിപ്പോൾ നമുക്കത് ഒരിക്കലും വിൽക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ മേഖലയാണല്ലോ വന്നത്. അപ്പം അതൊരു വമ്പിച്ച സാമ്പത്തിക ബാധ. അതേപോലെ കൊല, ഏത്തക്കൊലകൾ, ഒരുപാട് കൊല കൃഷിയുള്ള സ്ഥലം ഈ ഏരിയ. ഫുള്ള കൊലകൾ, വയലുകൾ ഫുള്ള് കൊലയാണ്. ചെറുകിട കൃഷിക്കാർ ഒരുപാട് ലോണ് ബാധ്യത എടുത്തിട്ട് പിന്നെ പൊട്ടിപ്പലിശ കിടക്കം വാങ്ങി കൃഷി ചെയ്ത ആൾക്കാരുണ്ട്. അതൊന്നും ഇപ്പോൾ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമല്ലോ അല്ലേ. ഇതിനു മുമ്പ് 2018 ഈ 2021 നമുക്കിതേ അവസ്ഥ തന്നെ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ 3-ാമത് ഈ പിന്നെ സാമ്പത്തിക പ്രതിസന്ധി, നാണിക്ക് വെള്ളമില്ലാത്ത സമയത്ത് ഇതും കൂടി വരുമ്പോൾ ഇവിടുത്തെ കൃഷിക്കാരുടെ ശരിക്കും നട്ടലൊടി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം. റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് എന്ന് തുറന്നു കാട്ടാനാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനത്തെ ഞെരുക്കുകയാണ് എന്ന വിമർശനം ഉന്നയിക്കാനാണ് സംസ്ഥാനം കണക്ക് കൂട്ടുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം വികസന സാമൂഹിക സുരക്ഷാ പ്രവർത്തനങ്ങൾ മുടങ്ങിയെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവരാനിരിക്കുന്ന അടിയന്തര പ്രമേയം ഉച്ചയ്ക്ക് നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. 1 മണി മുതൽ 3 മണി വരെയാണ് ചർച്ച. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരായ മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രി, മകൾ വീണ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവർ ഉൾപ്പെട്ട 12 പേർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബുവാണ് പരാതിക്കാരൻ. UDF ഏകോപന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും. ഭരണവിരുദ്ധ വികാരം നിലനിർത്താൻ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യും. ഉച്ചയ്ക്ക് 3 മണിക്ക് കണ്ടോൺമെന്റ് ഹൗസിലാണ് യോഗം. തിരുവല്ല തിരുമൂലപുരത്തെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒത്തുതീർപ്പ്. യുവതിയെയും കുഞ്ഞിനെയും കാമുകനൊപ്പം അയച്ചു. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കാമുകനൊപ്പം പോകണമെന്നാണ് യുവതി താല്പര്യം അറിയിക്കുകയായിരുന്നു. ഭർത്താവ് നൽകിയ പരാതി വ്യാജമായിരുന്നുവെന്ന് പോലീസ് കോടതി അറിയിച്ചു. സംഭവത്തിൽ ഭർത്താവ് സന്തോഷിനെതിരെ കേസെടുക്കാനാണ് പോലീസ് ആലോചന. മുതിർന്ന BJP നേതാവ് PP മുകുന്ദൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. BJPയുടെ മുൻ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എളമക്കരയിലെ RSS കാര്യാലയത്തിൽ പൊതുദർശനം നടത്തും. ഉച്ചയ്ക്ക് മൃതദേഹം കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. നാളെ വൈകിട്ട് 4 മണിക്ക് മണത്തണ കുടുംബ ശ്മശാനത്തിലാണ് സംസ്കാരം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മധ്യബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗത കൂടുതലായതിനാൽ മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രത വേണം. PC പേരിൽ വ്യാജ കത്ത് ലഭിച്ച സംഭവത്തിൽ അന്വേഷണത്തിനായി പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. തിരുവനന്തപുരം സിറ്റി അഡ്മിനിസ്ട്രേഷൻ DCP ബിജി ജോർജാണ് സംഘത്തലവൻ. കഴക്കൂട്ടം സൈബർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ DK പൃഥ്വിരാജ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. തൃശൂർ, അടൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായി ഹാജരാകാൻ ചില ഉദ്യോഗാർത്ഥികൾക്ക് കത്ത് ലഭിച്ചിരുന്നു.
പി എസ് സി ആസ്ഥാനത്ത് എത്തിയപ്പോഴാണ് കത്ത് വ്യാജമാണ് എന്ന ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിഞ്ഞത്. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. പി എസ് സിയുടെ ലെറ്റർ പാഡിലാണ് വ്യാജ കത്ത് ലഭിച്ചത്. പെറ്റ് ലവേഴ്സിന്റെ പേരിൽ കേരളത്തിൽ ഐ എസ് ഗ്രൂപ്പ് രൂപീകരിക്കാനുള്ള ശ്രമം തകർത്തതായി എൻ ഐ എ. പെറ്റ് ലവേഴ്സിന്റെ പേരിലുള്ള ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ഐ എസ് സംഘം രൂപീകരിക്കാൻ ശ്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട തൃശൂർ സ്വദേശി നബിൽ അഹമ്മദിനെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു. ഖത്തറിൽ നിന്നാണ് നബിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധം സ്ഥാപിച്ചത്. ഐ എസിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് പരിശീലനം നടത്താൻ നബിൽ പദ്ധതിയിട്ടിരുന്നതായി എൻ ഐ എ വൃത്തങ്ങൾ പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സന്തോഷിപ്പിക്കാൻ മൊബൈൽ ഫോൺ സമ്മാനമായി നൽകരുത് എന്ന് ഹൈക്കോടതി. അതിന്റെ അപകടം തിരിച്ചറിയണമെന്നും ഓൺലൈൻ വഴിയുള്ള ഭക്ഷണം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും വീട്ടിൽ നല്ല ഭക്ഷണം പാകം ചെയ്ത് നൽകണമെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള രണ്ടാം വന്ദേ ഭാരത് ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് ഓടിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത് എന്ന ദക്ഷിണ റെയിൽവേ. ബംഗളൂരു തിരുവനന്തപുരം റൂട്ടും പരിഗണനയിലുണ്ട്. എന്നാൽ ഉദ്ഘാടനം സംബന്ധിച്ച് കൃത്യമായ തീരുമാനമായിട്ടില്ല. കേരളത്തിലേക്ക് എന്നെത്തുമെന്നോ പരീക്ഷണ ഓട്ടം എന്നായിരിക്കുമെന്നോ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഓൾ ഇന്ത്യ പെർമിറ്റ് ദുരുപയോഗം ചെയ്ത് റൂട്ട് ബസ് ആയി ഓടുന്നത് തടയാൻ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ആരംഭിച്ചു. 2 മാസത്തേക്ക് കർശന പരിശോധന നടത്താനും ക്രമക്കേട് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട്. വിനോദസഞ്ചാരം ലക്ഷ്യമിട്ട് കേന്ദ്രം നൽകുന്ന ഇളവ് ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കി. കന്നിമാസ പൂജകൾക്കായി ഞായറാഴ്ച ശബരിമല നടതുറക്കം. തന്ത്രി കണ്ഠരര് മഹേശ്വര മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരി ശ്രീകോവിൽ നടത്തുന്ന നെയ്ത്തിരി കത്തിക്കും. അന്ന് മറ്റ് പ്രത്യേക പൂജകളുണ്ടായിരിക്കില്ല. അടിമാലി നേരിമംഗലം പാതയിൽ വളറ വെള്ളച്ചാട്ടത്തിന് സമീപം കാറിന് തീപിടിച്ചു. യാത്രക്കാർ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് പോവുകയായിരുന്ന ചെറുട്ടൂർ സ്വദേശിയുടെ 2013 മോഡൽ ഫോർഡ് കാറിനാണ് തീപിടിച്ചത്. അടിമാലിയിൽ നിന്നും അഗ്നിശമന സേന എത്തി തീ കെടുത്തി. മലപ്പുറം കീഴാറ്റൂരിൽ ഭക്ഷണം നൽകാത്തതിന്റെ പേരിൽ സഹോദരങ്ങളെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അസം സ്വദേശി അറസ്റ്റിൽ. മുരുകൻ ജില്ലയിലെ മൊയ്നുൽ ഇസ്ലാം ആണ് അറസ്റ്റിലായത്. സഹോദരങ്ങളായ ഹനീഫ് അലി, മുബാറക് അലി എന്നിവരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ബി ആർ അംബേദ്കർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി തമിഴ്നാട് ആർ എസ് എസ് ചിന്തകൻ ആർ ബി എസ് മണി. അംബേദ്കർ ഭരണഘടനയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണെന്നും ഒരു ടൈപ്പിസ്റ്റ് ചെയ്യേണ്ട ജോലി മാത്രമാണ് അംബേദ്കർ ചെയ്തതെന്നും വിമർശനം. ഭരണഘടനാ ശില്പി എന്ന അംബേദ്കറെ വിളിക്കരുതെന്നും ഇവർക്ക് തലയ്ക്ക് വട്ടാണെന്നും മണിന്റെ പരാമർശത്തിലുണ്ട്. ഒരുത്തരം ചൊല്ലി പല പേര് എഴുതിയിട്ട് ഇരിക്കാനെങ്കിൽ പേച്ചിട്ട് ഇരിക്കാനെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന ആക്ഷിക്കാളെന്ന് അതേ ചൊല്ലിട്ട് ഇരിക്കാം. അവനുക്ക് ചുതി പാടിയിട്ടാണ് ഉണ്ട് എന്നെ. അത് കോൺസ്റ്റിറ്റ്യൂഷനുടേ കീഴെ 300 പേർ അത് യാർ ഉണ്ടാക്കിനാരോളോ അവർ കൈ പോട്ടിരിക്ക. രാജേന്ദ്ര പ്രസാദ് വസതി ചെയർമാൻ ഇത് യാർ ഉരുവാക്കിനത്? ചെയർമാൻ പേരെ തന്നെ പോണെന്ന് രാജേന്ദ്ര പ്രസാദ് പേരെ പോണോ. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേതാവ് അസംഖാന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. അസംഖാൻ പങ്കാളിത്തമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടന്നു. ലക്നൌവിലും സമീപ പ്രദേശങ്ങളിലുമാണ് പരിശോധന നടന്നത്. രാജസ്ഥാനിലെ കോട്ടയിൽ വീണ്ടും ആത്മഹത്യ. നീറ്റ് പരീക്ഷാ പരിശീലനത്തിനെത്തിയ റാഞ്ചി സ്വദേശിയായ വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യകൾ തടയാൻ കോട്ടയിലെ ഹോസ്റ്റലുകൾ ഫാനിൽ സ്പ്രിംഗ്ലിംഗ് ഘടിപ്പിച്ചത് ചർച്ചയായിരുന്നു. അണ്ണാ ഡി എം കെയുടെ ടി നഗർ മുൻ എം എൽ എ ബി സത്യനാരായണന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ്. തമിഴ്നാട് വിജിലൻസ് വിഭാഗമാണ് സത്യവുമായി ബന്ധപ്പെട്ട 16 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. ഏക സിവിൽ കോഡിനെതിരായ നാഗാലാൻഡ് നിയമസഭാ പ്രമേയം പാസായി. ആദിവാസി ഗോത്ര ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആചാരങ്ങൾക്കെതിരെയാണെന്നാണ് വിമർശനം. മുഖ്യമന്ത്രി നിഫ്യൂ റിയോ യു എസ് സിക്കെതിരെ നേരത്തെ കേന്ദ്രത്തോട് എതിർപ്പ് അറിയിച്ചിരുന്നു. പ്രമേയത്തെ ബി ജെ പി ഉൾപ്പെടെ എല്ലാ പാർട്ടികളും പിന്തുണച്ചത് ഏകപക്ഷീയമായാണ്. ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതി ആദ്യ യോഗം ഇന്ന് വൈകിട്ട് ശരത് പവാറിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് നടക്കും. ഏകോപന സമിതിയിലുള്ള 13 അംഗങ്ങളായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. സി പി എം സമിതിയിലേക്കുള്ള പാർട്ടി അംഗത്തെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണം, റാലി, സീറ്റ് വിഭജനം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാന അജണ്ട. ബി ജെ പി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുകയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഈ മാസം 18 പഴയ മന്ദിരത്തിൽ ചേരുന്ന പാർലമെന്റ് സമ്മേളനം വിനായക ചതുർത്ഥി ദിനമായ 19 പുതിയ മന്ദിരത്തിലേക്ക് മാറും. സർ
സമ്മേളനത്തിന് മുന്നോടിയായി പുതിയ മന്ദിരത്തിൽ പൂജകൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും അവിടെ സഭ സമ്മേളനിച്ചിരുന്നില്ല. മണിപ്പൂരിൽ വീണ്ടും വെടിവെപ്പും സംഘർഷവും. കാങ്പോപ്പി ജില്ലയിലെ ചൊവ്വാഴ്ച അജ്ഞാതരുടെ വെടിയേറ്റ് 3 ഗ്രാമീണർ മരിച്ചു. കുക്കി വിഭാഗക്കാരുടെ മരണത്തിന് പിന്നിൽ മെയ്ത്തി വിഭാഗക്കാരുടെ നിരോധിത സംഘടനയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഗൂഗിളിനെതിരെ നിയമ നടപടിയുമായി ഡച്ച് കൺസ്യൂമേഴ്സ് അസോസിയേഷനും പ്രൈവസി പ്രൊട്ടക്ഷൻ ഫൗണ്ടേഷനും. വ്യക്തിഗത ഡേറ്റകൾ നിരന്തരമായി നിരീക്ഷിക്കുന്നതും പങ്കിടുന്നതും ഗൂഗിൾ നിർത്തണമെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും ആവശ്യം. കൂടാതെ ഗൂഗിൾ ഉപയോഗിച്ച ഓരോ ഉപഭോക്താവിന്റെയും 750 യൂറോ നഷ്ടപരിഹാരമായി നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മൊറോക്കോയിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2862 2500 പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. വിദേശ രാജ്യങ്ങളും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇറ്റലി, ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്ന് മൊറോക്കോ സഹായം സ്വീകരിച്ചിട്ടില്ല. മെഡിക്കൽ ബിരുദം നേടുന്നതിന് മാനസിക രോഗം തടസ്സമാവില്ല എന്ന് സുപ്രീംകോടതി അറിയിച്ച മെഡിക്കൽ കൌൺസിൽ. പ്രത്യേക പഠന വൈകല്യം, ഓട്ടിസം, മാനസിക രോഗം എന്നിവയുള്ളവർക്ക് MBBS കോഴ്സിന് പ്രവേശനം നൽകുന്നതിനെ പറ്റി 8-അംഗ വിദഗ്ധ സമിതി ചർച്ച ചെയ്തതായി നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ അഭിഭാഷകൻ പറഞ്ഞു. മനസ്സിൽ വിചാരിച്ചത് പേപ്പറിൽ എഴുതി കാണിച്ച മന്ത്രിയെ ഞെട്ടിച്ച 8-ാം ക്ലാസ് വിദ്യാർത്ഥി. മന്ത്രി സജി ചെറിയാനും മുന്നിലായിരുന്നു പ്രകടനം. ആലപ്പുഴ മാന്നാർ മീഡിയ സെന്ററിലെ പരിപാടിക്കിടെ നിജോ മോൻ നിബുവാണ് മെന്റലിസത്തിലൂടെ മന്ത്രി സജി ചെറിയാന്റെ മനസ്സ് വായിച്ചത്. ആലപ്പുഴ മാന്നാറിലെ പോലീസ് ക്വാർട്ടേഴ്സുകൾ ജീർണാവസ്ഥയിലാണ്. കൃത്യമായ അറ്റകുറ്റപ്പണി ഇല്ലാത്തതും കാലപ്പഴക്കവുമാണ് കാരണം. നിലവിൽ ഇവിടെ 16 ക്വാർട്ടേഴ്സുകളാണ് ഉള്ളത്. 6 മാത്രമാണ് ഇപ്പോൾ താമസമുള്ളത്. കൃഷിമന്ത്രിയുടെ വീടിന് മുന്നിലെ ആലപ്പുഴ നൂറിനാട് ആശാൻ കലുങ്ക് മറ്റപ്പള്ളി വഴി പന്തളത്തേക്കുള്ള റോഡ് തകർന്നു. കൃഷിമന്ത്രി പി പ്രസാദിന്റെ വീട് കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിയുമ്പോഴാണ് റാന്നി MLA പ്രമോദ് നാരായണന്റെ വീട്. ഇരുവരും മിക്ക ദിവസങ്ങളിലും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. മന്ത്രിയുടെ വീടിന് സമീപവും കുഴിയാണ്. റോഡ് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും കുഴിയടയ്ക്കാൻ പോലും നടപടിയാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നന്ദകുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സംഭാഷണം അവർ പുറത്തു പറയട്ടെ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേസിൽ 2 കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിമാർ ഇടപെട്ടുവെന്ന നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടിയില്ല. ഉമ്മൻചാണ്ടിയെ താഴെയിറക്കണമെന്ന ചിന്ത തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും രമേശ് ചെന്നിത്തല അങ്ങനെ ചിന്തിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു.